വിചിത്ര ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ക്വാറി പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കമ്മീഷന്റെ ഇടപെടൽ അധികാര അധികാരപരിധിയുടെ ലംഘനമാണെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂർ സ്വദേശിയുടെ പരാതിയിലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധികാരപരിധി ലംഘിച്ചുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത് കണ്ണൂർ ആലക്കോട് സ്വദേശിയായ മാത്യു ജെ തന്റെ ഭൂമിയിൽ ഖനനത്തിനുള്ള പാരിസ്ഥിതിക അനുമതി തേടി രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചു എന്നാൽ അതോറിറ്റിക്ക് കീഴിലുള്ള സംസ്ഥാനതല വിദഗ്ധ മൂല്യനിർണ്ണയ സമിതി അപേക്ഷയ്ക്ക് അനുമതി നൽകേണ്ടെന്ന തീരുമാനവും എടുത്തു കൂടുതൽ പരിശോധനയ്ക്കായി ഈ അപേക്ഷ മാറ്റിവയ്ക്കുകയും ചെയ്യുന്നു ഭൂമി ഇടത്തരം അപകടമേഖലയിലാണെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചായിരുന്നു നടപടി പിന്നീടാണ് വിഷയത്തിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇടപെടലുണ്ടാകുന്നത് അപേക്ഷയിൽ തീരുമാനമെടുക്കാത്തതിനു പിന്നിൽ ശാസ്ത്രീയ കാരണങ്ങളില്ലെന്നും ന്യൂനപക്ഷ വിവേചനം നടന്നെന്നും കാട്ടി പരാതിക്കാരൻ കമ്മീഷനെ സമീപിക്കുന്നു ഇടത്തരം അപകടമേഖലയിൽ തന്നെയുള്ള ഭൂമിയിൽ കെ കെ പ്രേംകുമാർ എന്നയാൾക്ക് ഖനനാനുമതി നൽകിയതാണ് തുല്യതയുടെ ലംഘനമായി പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത് പരാതിക്കാരന്റെ ആക്ഷേപം അംഗീകരിച്ച ന്യൂനപക്ഷ കമ്മീഷൻ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിന് ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് അധികാരപരിധിക്ക് പുറത്തുള്ള കണ്ടെത്തലും നടത്തി പാരിസ്ഥിതിക ജിയോളജി രംഗങ്ങളിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഏജൻസി നടത്തേണ്ട നിരീക്ഷണമാണ് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തിയതെന്നതാണ് രസകരം പിന്നാലെ മുപ്പത് ദിവസത്തിനകം പാരിസ്ഥിതിക അനുമതി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന ഉത്തരവും പുറത്തിറക്കി പരാതിക്കാരൻ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നാണെന്ന് കരുതി ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറക്കാൻ ന്യൂനപക്ഷ കമ്മീഷന് അധികാരമില്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എക്സിക്യൂട്ടീവ് അധികാരങ്ങളില്ലാത്ത കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി കോടിയായ സംസ്ഥാന പരിസ്ഥിതിയാകാത്ത വിലയിരുത്തൽ അതോറിറ്റിയോട് ഉത്തരവ് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്നതും വൈരുദ്ധ്യമാണ് ജനം തിരുവനന്തപുരം